Thank you.
ശകുന്തളെ നീ നാടകം കഴിഞ്ഞ് അമ്മയുടെ കൂടെ വീട്ടിൽ പോ. എനിക്ക് ഇവിടെ ജോലിയെല്ലാം ഉണ്ട്. നിന്റെ അഭിനയവും പാട്ടും എല്ലാം ചന്ദ്രന്റെ പ്രകാശത്തില്. സത്യം പറയുന്ന പൊക്കലാണോ? നീ സ്റ്റേജിലായാലും പുറത്തായാലും എന്റെ പ്രകാശത്തിൽ മങ്ങിപ്പോവും. ആ നിനക്കുള്ള അഭിനന്ദനങ്ങൾക്ക് ഞങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. കോളേജും തുറന്നോട്ടെ, നമുക്ക് പോയിരിക്കാം. ഞങ്ങൾ പോയിരിക്കട്ടെ. പ്രിയതമേ, നീ ദുഃഖിക്കരുത്. വസന്തോത്സവം നടക്കുമ്പോൾ നാം കൊട്ടാരത്തിൽ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് ഇന്നേക്ക് ഏഴാം ദിവസം ആനയമ്പാരി സഹിതം സകലവിധ പരിവാരങ്ങളോടും കൂടി നാം നമ്മുടെ പ്രിയതമയെ കൊണ്ടുപോകുവാൻ ഇവിടെ എത്തും. കുലഗുരു കണ്വന്റെ ആശീർവാദത്തോടെ നാം നിന്നെ പട്ടമഹിഷിയായി സ്വീകരിക്കും. ഏഴ് ദിവസങ്ങൾ എനിക്ക് ഏഴ് യുഗങ്ങളെ പോലെയായിരിക്കും. ഇതാ സപ്തവർണത്തിലുള്ള ഏഴ് രത്നങ്ങൾ പതിച്ച മുദ്രാമോതിരം. ഇത് നാം നമ്മുടെ ഓമനയെ അണിയിക്കുന്നു. ഓരോ വർണ്ണത്തിലുള്ള ഓരോ രത്നം തൊട്ട് ദിവസങ്ങൾ എണ്ണിക്കൊള്ളുക. ഏഴാമത്തെ രത്നം എണ്ണിക്കഴിയുമ്പോൾ നാം നിന്റെ മുൻപിലെത്തും. ഞാൻ സംതൃപ്തിയായി. ദുഷ്യന്ത മഹാരാജാവിന് ആശ്രമത്തിൽ വളർന്ന ശകുന്തളയുടെ പാരിതോഷികം, അഞ്ചാറ് മുല്ലമൊട്ടുകൾ. എന്റെ വനജ്യോത്സനയിൽ ആദ്യമായി പുഷ്പിച്ചതാണ്. ഒരു മുല്ലവള്ളിക്ക് വനജ്യോത്സന എന്ന് പേരിട്ട ശകുന്തള അസാധാരണ കലാബോധവും സൗന്ദര്യബോധവും ഉള്ളവൾ തന്നെ. തിരിച്ചു വരും വരെ വനജ്യോത്സനയുടെ പൂക്കൾ വാടുകയില്ല. വാടിയാലും നാം ഇത് സൂക്ഷിക്കും. യാത്രാനുമതി നൽകൂ പ്രിയേ. ഞാൻ നാടകക്കാരിയും സിനിമാക്കാരിയുമായി നാട് വിട്ട് ഓടി പോകത്തില്ല. പണിക്കരമാവാണെങ്കിൽ അങ്ങനത്തെ നാടക കമ്പനി ഒന്നും അല്ലല്ലോ പണിക്കരെ. അപ്പൊ പഠിക്കരമ്പാവൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ കാര്യശേഷി ഇല്ലാത്തൊരു വീട്ടുകാരനാരാണെന്നാണല്ലേ കേട്ടോ? ഈ പറഞ്ഞത് മേരാൾ നാടകത്തിനെന്നും പറഞ്ഞ് ഇവിടെ നിറങ്ങിയാൽ ശകുന്തള ചവിട്ടി ഇവിടെ കിടക്കും. പറഞ്ഞേക്കാം. ചെവിക്കുഞ്ഞ് കാര്യശേഷി ഇല്ലാത്ത ആളെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തിനാ വെറുതെ ആ കുഞ്ഞിനോട് ശകാരിക്കും? സമാധാനിപ്പിക്കാനൊന്നും നോക്കട്ടെ. ഇപ്പൊ തന്നെ ഇവിടെ നാടകത്തിനോട് ചവിട്ടി ഞാൻ ബൗണ്ടറിയാക്കും. തമാശയായിട്ട് പോലും അതിനോട് അങ്ങനെയൊന്നും പറയാതെ കുടുംബത്തിലുള്ള ആകെ ഒരു സന്തതിയാണ്. അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ നിർബന്ധിച്ചുകൊണ്ടല്ലേ പണിക്കരെ അയച്ചത്? ആ ചോറ് വിളമ്പേ, അല്ലെങ്കിൽ ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും. ആ ഗൗരവവും തലയെടുപ്പും ഒക്കെ കാണുമ്പോ എനിക്ക് അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. തന്തയ്ക്ക് പറയാതെ വേഗം ചോറ് വിളമ്പ് പണിക്കരമ്മാവാ. നേരത്തെ വന്ന് തപസ്സിരിക്കാണോ? തപസ്സൊക്കെ നിന്റെ അച്ഛൻ കണ്ണുവൻ. കോളേജിൽ പിള്ളേരെല്ലാം എന്നെ കളിയാക്കുന്നു. എന്തിന്?
എന്റെ പ്രേമാഭിനയം കണ്ടിട്ട് ആൺപിള്ളരെല്ലാം എന്നെ മാരതാവം എന്നാണ് വിളിക്കുന്നത്. എന്തോന്നാടി ഈ മാരതാവം? അത് ഈ ഭാമയുടെ പ്രായത്തിൽ പെമ്പിള്ളർക്ക് ഉണ്ടാകുന്ന ഒരു പനിയാണെന്ന്. ആഹാ, പണ്ടം കണ്ട് ശകുന്തളയ്ക്ക് ഈ ജ്വരം ഉണ്ടായിട്ടുണ്ട്. എന്ത് കുന്തോങ്കിലും ആട്ടെ, നീ ചായ കൊടുക്ക, ഞാനിതാ വരുന്നു. പിന്നെ ഓ വലിയ കേമനായി നടക്കുന്നു. ഇന്നലെ മാലി പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ പാടിയതും അഭിനയിച്ചതും എല്ലാം ചന്ദ്രന്റെ പ്രകാശത്തിലായിരുന്നു എന്ന്. ഓ, ഒരു പ്രകാശമുള്ള ചന്ദ്രൻ ഇരിക്കുന്നു. അങ്ങനെ തന്നെ അടി പെണ്ണ, ഇതൊക്കെ കേൾക്കാൻ എന്തൊരു സുഖം. ഈശ്വര, എനിക്ക് അതല്ല പേടി, ഈ മാരതാവം എന്ന പേര് സ്ഥിരമായി പോകുമോ എന്നാണ്. ആയിക്കോട്ടെ, പല വലിയ കലാകാരന്മാരും അവരഭിനയിച്ച അനശ്വര കഥാപാത്രങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മാരതാപം ഭാമ. ഭാമയെ ചന്ദ്രൻ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞോ? ഇല്ലല്ലോ. ആ, ഈ രണ്ട് വർഷത്തിനിടെ വീട്ടിൽ പോകുന്ന കാര്യം ചന്ദ്രൻ പറയുന്ന 13-ാം മണിക്കൂറിലാ. പെട്ടെന്നൊരു തോന്നലാ. ഈ കലാകാരന്മാരെല്ലാം അരക്കൃക്കന്മാരാണോ? ഇവിടെ ഒരു അരക്കൃക്കി ഉണ്ടായിട്ടുണ്ടമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന ഉഴുക്കിറുക്ക്. ആ, ചന്ദ്രൻ ഇന്ന് രാത്രി ഇവിടെ ആവുന്നു കേട്ടോ. ഓ, ഉടനെ വീട്ടിൽ പോകുന്ന എന്തിന്? നമ്മുടെ വിവാഹത്തിന് ഇനി രണ്ടാഴ്ചയേ ഉള്ളൂ. നാട്ടിൽ 4 ആളുവരെ എനിക്കും ക്ഷണിക്കണം. പോയാൽ എന്ന് വരും? 7 ദിവസം കഴിഞ്ഞു. 7 ദിവസത്തെ അവധി കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ദുഷ്യന്തൻ ശകുന്തളയോട് പറഞ്ഞ അവധി. ദുഷ്യന്തന് ഭാര്യമാരായും കാമുകിമാരായും ചെല്ലുന്നിടത്തൊക്കെ ആയിരക്കണക്കിന് പെണ്ണുങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കാട്ടിൽ വെച്ചിടപെട്ട ശകുന്തള പെണ്ണിനെ അയാൾ മറന്നു. അതുപോലാണ് എനിക്ക് നീ ഒരുത്തിയല്ലേ ഉള്ളൂ. ശരി, ഞാനൊന്ന് മുറിയിലേക്ക് പോകട്ടെ, എനിക്ക് പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യണം. ഞാനും വരുന്നു. ശരി, വന്നോളൂ. അമ്മേ, ഞാനും ചന്ദ്രേട്ടന്റെ കൂടെ പോകുന്നു. ആ ചന്ദ്ര, മറക്കണ്ട, രാത്രി ഇവിടെ ഊണ്. ശരി അമ്മേ. ഞാൻ ആരാ റെഡി ചെയ്തിട്ട്? മൂത്താങ്ങളാ? ഞാൻ ഈ വീട്ടിലെ ആരാണ്? ചേട്ടൻ, ചേട്ടനല്ലേ വീട് ഭരിക്കുന്നത്? അതെ, ഞാനാണ് ഈ വീട്ടിലെ കാരണവർ. ആ, എന്നോട് ഒരു അക്ഷരം ചോദിക്കാതെ ഒരു അന്യപുരുഷനുമായി നിന്റെ ഒരു ഇറങ്ങിപ്പോക്ക്. അവരൊന്ന് പോയിട്ട് വരട്ടെ. അതൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. അഹങ്കാരി, പൗഡർ ഇട്ടിട്ടില്ല, പൊട്ടും തൊട്ടിട്ടില്ല. പോയി മോഹം കഴുകി, പൗഡർ ഇട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് പോ. ആ ചന്ദ്ര, 10 കാഴി ഇരുട്ടുമ്പോഴേക്ക് ഇനി എത്താം. ഇയാളുടെ ഊണ് ഇന്നിവിടെയാണ്. ശരി പണിക്കേ. എടാ, എന്താ വിളിച്ച? ഈ തള്ളക്കിറക്കന്റെ ഊണ് ഇന്ന് രാത്രി ഇവിടെയാണ്. വേണ്ടതൊക്കെ ചെയ്തു കൊള്ളണം. നിന്റെ ഉത്തരവൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഈ വീട്ടിലെ കാരണവർ ഞാനാണ്. എന്റെ അഭിപ്രായം അനുസരിച്ച് ഇവിടെ എന്തും നടക്കാവും. പറഞ്ഞത് കേട്ടല്ലോ, പോകാം. കളിതമാശയാണെങ്കിലും ആ മട്ടും ഭാവം ഒക്കെ കാണുമ്പോ എനിക്ക് അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. വിശേഷിച്ച് ആ കോട്ടും കൂടെ കണ്ടപ്പോ. തന്തയ്ക്ക് പറയാറ് പണിക്കരമ്മാവാ. സാരമില്ലെന്ന്, നമ്മുടെ പണിക്കരമ്മാവനില്ലേ. ഈ മുറി കിടക്കുന്ന ഒരു കിടപ്പ്. എന്ത് കുഴപ്പം പറ്റി? അന്ന് ഞാൻ വന്ന് ഇവിടെയെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ ഈ മുറി ചൂല് കണ്ടിട്ടില്ല. എന്റെ മുറി എങ്ങനെ കിടക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം കേട്ടോ. ഈ തുണിയിലൊന്ന് അലക്കാൻ കൊടുത്തൂടെ. നീ എന്നെ കുറ്റപ്പെടുത്താനാണോ വന്നിരിക്കുന്നത്? കൊണ്ടുപോകാൻ വല്ല തുണികളുണ്ടോ? ഉള്ളതൊക്കെ മതി. ആ, താക്കോല് തന്നിട്ട് പോണം. നാളെ ഞാൻ വന്ന് ഇവിടെയെല്ലാം വൃത്തിയാക്കി തുണികളെല്ലാം അലക്കാൻ കൊടുത്തിട്ട് പോകാം. ഇപ്പോഴേ ഭരണം തുടങ്ങിക്കളയാമെന്നാണോ? ഒരപേക്ഷ അപേക്ഷിച്ചോളൂ. ഈ പെണ്ണിന് ഒരു തുണി ഉടുപ്പിക്കാമോ? തുണിയുള്ള പെണ്ണിന്റേത് എങ്ങനെ കളയാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ. വെറുതെ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. എങ്കിൽ വേണ്ട. ചേട്ടന് വരയ്ക്കാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? ഭൂമി ഉറങ്ങുമ്പോൾ, പ്രകൃതി മഞ്ഞു പുതച്ച് മയങ്ങി ഉറങ്ങുമ്പോൾ എന്റെ വികാരങ്ങൾ ഉണരും, എന്റെ ഭാവന ഉണരും. ഞാൻ വരയ്ക്കും, പാടും. രണ്ടും ഒന്നിച്ചാണോ? അല്ല, കുറെ വരച്ചു കഴിയുമ്പോൾ മുഷിയും. അപ്പോൾ ടെറസിലേക്ക് ഇറങ്ങിയിരുന്ന് ആരും കാണാതെ ആരും കേൾക്കാതെ ഞാൻ പാടും. ഞാൻ കാണും, ഞാൻ കേൾക്കും.
ഭാവനയിൽ പ്രപഞ്ച മുഴുവൻ സ്ത്രീ സൗന്ദര്യവും നിന്നിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഇത് ഞാൻ എന്റെ ചായക്കൂട്ടിൽ പകർത്തും. നഗ്നമായ നിന്റെ സൗന്ദര്യം. വേണ്ട വേണ്ട, എന്റെ നഗ്നതയുടെ പടം ഒന്നും വരയ്ക്കണ്ട. ഭാമയുടെ നഗ്നതയല്ല, നഗ്നമായ സൗന്ദര്യം. ഭാമേ, ഭീകരൻ വേഷത്തിൽ ഈ വടിവത്ത ശരീരം ഒരു കലാകാരന് കാണിച്ചു കൊടുക്കുന്ന സ്പിരിറ്റോടെ വരണം. സ്ത്രീ സൗന്ദര്യം ഞാൻ എന്റെ ചായക്കൂട്ടിൽ പകർത്തിയെടുക്കും. വരൂ ഭാമേ, വരൂ. ഒരു കലാകാരന്റെ അടങ്ങാത്ത ആവേശമാണ്. യക്ഷഗായികേ
ദക്ഷനെ പ്രേമിച്ചതിനാൽ അനശ്വരയായി നീ അനശ്വരയായി നീ അഷ്ടപദിയിലെ നായികേ യക്ഷഗായികേ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഏയ്, നീ ചെന്ന് നിന്റെ തന്തയോട് പറ. കളിയും ചിരിയൊക്കെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഭയഭക്തിയോട് കൂടി വേണം ഭക്ഷണം കഴിക്കാൻ. കല്യാണ പ്രായമായിട്ടും പിള്ളേരുടെ പിള്ളാരി കളി മാറിയിട്ടില്ല. പഠിക്കണമാവാ, ഇതിന് ശകല ഉപ്പ് കൂടുതലാണ്. ഉപ്പൊന്നും കൂടുതലില്ല, അത്ര ഉപ്പ് വേണം. കുറച്ച് കൂടുതലാ. എനിക്ക് അത്ര ഉപ്പ് വേണം, സൗകര്യമുള്ളവർ കഴിച്ചാൽ മതി. അതെ അതെ, സൗകര്യമുള്ളവർ കഴിച്ചാൽ മതി. അങ്ങനെ വഴിക്കുവാ, രുചി അറിഞ്ഞ് ഭക്ഷിക്കുന്നവരുണ്ടല്ലോ ഇവിടെ. ചോറ് കുറെ കുറച്ചുണ്ടാ മതി, പായസം ഉണ്ട്. ആര് പറഞ്ഞു പായസം വെക്കാൻ? ഇവിടെ എല്ലാം കണ്ടമാനം ചെലവാണ്. വേഗം പേശാൻ എടുത്തോണ്ട് വാ. മധുരം അങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. അളിയാ, നീ പോകുന്നതിന്റെ സൽക്കാരമാണ് ഈ പായസം.
നിനക്ക് പായസം കുടിക്കാനല്ല ഞാൻ വരുന്നേ. കുറച്ച് ചായ ഫ്ലാസ്കി തന്നയക്കാം, രാത്രി ഉറക്കം വിളിച്ചിരിക്കാനുള്ളതല്ലേ. മരുമക്കൾ വരുമ്പോ അമ്മായി അമ്മമാര് കാലക്കറന്ന് പാലെടുക്കുമെന്ന് പറയുന്നത് ട്രെയിനിൽ കിടന്നുറങ്ങിയാലേ ഞെട്ടി ഉണരുന്നത് പയ്യൻ പറയുന്നത് ചായ ചായ വിളിക്കട്ടാണ്. എന്റെ അമ്മേ ഈ ചന്ദനെ കൊണ്ട് എന്തിന് വെറുതെ ചായ ചുമ്പിച്ചു? നീ പോടാ. ചായ വേണ്ടമ്മേ, ട്രെയിനിന് സമയമായി, ഞാൻ വരാം. ഭാമ എവിടെ? ഭാമേ ഭാമേ ഇപ്പൊ എവിടെ പോയി? ശരി സാരമില്ല, ഞാൻ വരാം. ആ രാത്രി യാത്ര പറയണ്ട. ഈ പെണ്ണ് എവിടെ പോയിരിക്കുക? ഭാമേ ഇത് വനചോത്സനയിൽ ഉണ്ടായതല്ല, എന്റെ അരിമുല്ലയിൽ ഉണ്ടായതാണ്. മുദ്രമുദ്ര ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. എന്റെ അരിമുല്ലയുടെ പൂക്കൾ ഒരാഴ്ചത്തേക്ക് വാടുകയില്ല. ഞാൻ വരുംവരമായില്ല. നീ ഇവിടെ വന്നിരിക്കുകയാണോ? നീ എന്ത് വടി പെണ്ണെ മരോട്ടിക്കാതെന്ന് കാക്കപ്പല് തൂങ്ങിയിരിക്കുന്നത്? ചന്ദ്രേട്ടൻ 7 ദിവസത്തിനകം വരാന്ന് പറഞ്ഞതാ, പോയിട്ട് 10 ദിവസമായി. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകാൻ കുറെ ദിവസം കൂടെ അവിടെ താമസിക്കേണ്ടി വന്നു കാണും. ഒരു എഴുത്ത് എഴുതിക്കൂടെ, അല്ലെങ്കിൽ ഒരു കമ്പി അടിച്ചൂടെ? അയ്യോടാ, അതിന് നീ എന്തിനാ വേണ്ട എന്നോട് രക്ഷപ്പെടുന്നത്? ഞാനാണോ കമ്പി അടിക്കുകയും കത്തിരുകയും ചെയ്യേണ്ടത്? അത് കൊള്ളാം, നീ വന്ന് കാപ്പി കുടിക്കണം. ഇങ്ങ് വരട്ടെ, ഞാൻ മിണ്ടില്ല. എന്താണ് ഇത്രയും സഹതാപം? എനിക്ക് കവിഹൃദയമുള്ളതുകൊണ്ട്. വല്ല പെമ്പിളടിയും തലയിൽ നിന്ന് വീണതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള വേദനയായിരിക്കും. നീ പോടി മണ്ടി, മഹാകവി കുമാരനാശാന് പുതുതായി വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കണ്ടിട്ടല്ല കാവ്യഭാവന ഉണർന്നത്, താഴെ വീണുകിടക്കുന്ന പൂവിനെ കണ്ടിട്ടാണ്. വീണപ്പൂവ്.
വീണപൂവിനെ ആദരിച്ചുകൊണ്ടല്ലേ എന്റെ പാട്ട് നീ കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ വീണപൂവേ വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ വീണപൂവേ വികാരവതിനി വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ കവിഭാവനകൾ വികാരവതിനി വിരിഞ്ഞു നിന്നപ്പോൾ വിരൽ തൊട്ടുണർത്തിയ ഭാവനകൾ കവിഭാവനകൾ നിന്നെ കാമുകിമാരുടെ ചുണ്ടിലെ നിശീത കുമുദമാക്കി കവികൾ മന്മഥൻ കുലയ്ക്കും സ്വർണധനുസിലെ മല്ലീശ്വരമാക്കി മല്ലീശ്വരമാക്കി വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ വിഷാദവതിനി കൊഴിഞ്ഞു വീണപ്പോ വിരഹമുണർത്തിയ വേദനകൾ നിൻ വേദനകൾ വിഷാദവതിനി കൊഴിഞ്ഞു വീണപ്പോ വിരഹമുണർത്തിയ വേദനകൾ നിൻ വേദനകൾ വർണ്ണപ്പീലി തൂലിക കൊണ്ടൊരു വസന്ത തിലകമാക്കി ആശാൻ വിണ്ണിലെ കൽപദ്രുമത്തിൻ്റെ കൊമ്പിലെ വാടാമലരാക്കി വാടാമലരാക്കി വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ വീണപൂവേ വീണപൂവേ
എന്റെ ദമയന്തി എന്നോട് പിണങ്ങിയോ? നിന്റെ നളൻ വന്നിരിക്കുന്നു, നിന്റെ മാനസ സരസിൽ അരയന്നം എന്റെ അടുത്ത് വന്നു, നിന്റെ വിരഹ ദുഃഖത്തെപ്പറ്റി എന്നെ അറിയിച്ചു. അത് കേട്ട് ഞാൻ ഇവിടെ ഓടിയെത്തിയിരിക്കുന്നു. ഞാൻ ദമയന്തിയല്ല, ഞാൻ ഒരിക്കലും നളനും ആകയില്ല. ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ച് തോറ്റ മാന്യനല്ലേ ഈ നളൻ. ഞാൻ എന്റെ ഭാമയെ ഒരിക്കലും പണയപ്പെടുത്തുകയില്ല. ഈ കിണ്ണാര പറച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട. എങ്കിൽ വേണ്ട. മാരതാപം എന്താണോ? ഒരു കമ്പിയുണ്ട്. അയ്യോ ചതിച്ചല്ലോ എന്റെ ഗുരുവായൂരപ്പ. ആരാണോ ചത്തത്? ആര് പറഞ്ഞു ചത്തന്ന്? ചാവാണ്ട് പിന്നെ കമ്പി വരുമോ? എന്താ പഠിക്കലേ മാവാ? പോയല്ലോ കുഞ്ഞെ. ആരാന്നറിയാമയ്യാതെ ഒരു കമ്പി വന്നിരിക്കുന്നു. ജനിക്കുന്നതിനും കല്യാണത്തിനും ഒക്കെ ഇക്കാലത്ത് കമ്പി അടിക്കാറുണ്ട്. ആഹാ, എനിക്കുള്ളതാണല്ലോ. ചന്ദ്രേട്ടന്റെ ആയിരിക്കും, തിരിച്ചു എഴുന്നള്ളുന്നു എന്ന്. കമ്പി വന്നെന്നറിഞ്ഞപ്പോ ഞാനങ്ങ് പരിഭ്രമിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ ചത്ത മാത്രമേ കമ്പി വരുള്ളൂ. കൂടുതലൊന്നും ഉണ്ടാവില്ല കുഞ്ഞ്, പരിഭ്രമിക്കാതെ. ഒരു പനി വന്നെന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഇടന്ന് ബഹളം കൂട്ടിയാലോ? സാരമില്ലായിരിക്കും മോളെ, വരാൻ താമസിക്കുന്നോണ്ട് വിഷമിക്കണ്ടെന്ന് ടെലഗ്രാം അയച്ചേ. ചന്ദ്രേട്ടന്റെ അച്ഛനാണ് അമ്മേ കമ്പി അടിച്ചിരിക്കുന്നത്. അമ്മേ എനിക്ക് ഉടനെ അവിടെ വരെ ഒന്ന് പോണം. അത് ശരിയല്ല കുഞ്ഞിപ്പോഴങ്ങോട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. അതൊരു നാട്ടിൻ പ്രദേശമാണ്. വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതിന്റെ പേരിൽ സൂക്കേട് അന്വേഷിക്കാൻ ചെന്നാൽ ആ നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കും. ചേട്ടാ അല്പെങ്കിലും മനുഷ്യത്വം കാണിക്കണം. ചന്ദ്രന് ടൈഫോയിഡ് അല്ലേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ ഞാൻ അവിടം വരെ പോയി അന്വേഷിക്കാം. എന്നാൽ എത്രയും വേഗം പുറപ്പെട്ടാൻ ചേട്ടാ, അവിടെ ചെന്ന് എല്ലാ വിവരം അറിഞ്ഞ് എനിക്ക് ഉടനെ കമ്പി അടിക്കണം. ഈ ഒരു മണ്ടി തന്നെ, ഞാൻ ഉടനെ പോകാം. മോളെ അവനൊരു പനിയാണെന്ന് കേട്ടപ്പോ നീ ഇങ്ങനെ വെള്ളം കൂട്ടിയാലും സാരമില്ല, എല്ലാം ശരിയാവും. എന്താടി എന്താ സ്വപ്നം കണ്ടോ? ഓ ദുസ്വപ്നം കണ്ടാ ഫലം നല്ലതാ. നീ കടന്നുറങ്ങ്, പഠിച്ച പെണ്ണ് ലിംഗിന് തുടങ്ങിയാലോ. നാളെ രവി വിവരം അറിയിക്കും. പേടിയുണ്ടോ? പേടിയുണ്ടോ? എന്റെ കൂടെ ഒന്ന് കടന്നു. കോച്ച്,
മോളെ മോളെ ആമേ നീ കടന്ന് ബഹളം കൂട്ടണ്ട ചന്ദ്രന്റെ അസുഖത്തിന് വളരെ കുറവുണ്ട് രവിയുടെ കത്ത എന്താണ് എഴുതിയിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇറങ്ങിയോ നല്ല കുറവുണ്ടോ വായിച്ചു കേൾപ്പിക്കാം ഭാമയും അമ്മയും അറിയുന്നതിന് ചന്ദ്രന് ഇപ്പോൾ നല്ല സുഖമുണ്ട് രണ്ട് ദിവസത്തിനകം ആശുപത്രി വിടാമെന്ന് തോന്നുന്നു ടെമ്പറേച്ചർ വളരെ താണു ചന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ കൂടി ഇവിടെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതാണ് നല്ലത് അതെങ്ങനാ ദേവികുഞ്ഞ് ഇവിടെ വന്നിട്ട് പലതും ഒരുങ്ങാനുള്ളതല്ലേ ചന്ദ്രൻ ഇവിടെ വന്ന ഉടനെ ഏതോ സുഹൃത്തിനെ കാണാൻ മദുരയിലോ മറ്റോ പോയി മടങ്ങി വന്ന ദിവസം നല്ല മഴയുണ്ടായിരുന്നു സ്റ്റേഷനിൽ നിന്ന് നനഞ്ഞാണ് വീട്ടിലെത്തിയത് ചെറിയ ജലദോഷമായിട്ടാണ് പനി ആരംഭിച്ചത് ഏതായാലും ഭാഗ്യം കൊണ്ട് ഒരാശങ്കയ്ക്കും വഴിയില്ല എല്ലാം ഭാഗ്യം തന്നെ കൽക്കട്ട ടെസ്റ്റിൽ ഇന്ത്യ 73 റൺസിന് ജയിച്ചിരിക്കുന്നു ഓ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് പ്രാന്തൻ നാളെയും എഴുതാം കുടുംബനാഥൻ രവി രവിക്കുഞ്ഞിന്റെ ഒരു തമാശ ആ പഴയ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല ഒന്ന് നിർത്തടി പെണ്ണേ എപ്പോ നോക്കിയാലും ഒരു ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ എന്നാൽ നീ നിന്റെ കാമുകനെ പറ്റി പറ അങ്ങനെ ഒരുത്തിന് എനിക്കില്ലല്ലോ അതുകൊണ്ട് മറ്റുള്ളവരെ ബോറടിക്കാതെങ്കിലും കഴിയാം നിനക്കൊരു കാമുകനോ ഭർത്താവോ ഉണ്ടായാൽ തന്നെ എന്റെ ചന്ദ്രേട്ടനെ പോലെ എല്ലാം തികഞ്ഞവനാവില്ല എന്റെ ചന്ദ്രേട്ടൻ സുന്ദരനാണ് സുന്ദരമായി പാടും മനോഹരമായി വരയ്ക്കും അഭിനയിക്കും അഭിനയിപ്പിക്കും അതിന് സമർത്ഥൻ തന്നെ ഹേയ് വാടി നമുക്ക് ചന്ദ്രേട്ടന്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോവാം അവിടെയുള്ള പെയിന്റിംഗ്സ് എല്ലാം നിന്നെ ഞാൻ കാണിക്കാം വീട് അടച്ചിട്ടിരിക്കല്ലേ ഇതാ താക്കോലിന്റെ കയ്യിലുണ്ടതാ വേണ്ട ഞാൻ വരുന്നില്ല താമസിച്ചെന്ന് അമ്മ വഴക്ക് പറയും ഏയ് വാടി ഓ ഈ പെണ്ണിന്റെ കാര്യം കൊണ്ട് വലഞ്ഞു നിനക്ക് ഒരു തരം കിറുക്ക ആ സമ്മതിച്ചു എനിക്ക് കിറുക്ക് തന്നെ വാ വേഗം വരണം വാ ഈ പെയിന്റിംഗ്സ് വെച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയാമോ ചന്ദ്രേട്ടന്റെ ഇഷ്ടം പോന്ന പോക്ക് ഇങ്ങനെയാണല്ലോ നീ അനുസരിക്കേണ്ടവളാ എവിടെ നോക്കിയാലും വസ്ത്രാക്ഷേപം അയ്യോ കഷ്ടം എനിക്കിഷ്ടം ഈ ചിത്രം ചന്ദ്രേട്ടന്റെ എല്ലാ ചിത്രങ്ങളും എനിക്കിഷ്ടമാണ് എന്തൊരു മനോഹരമായ ഭാവനകളാണ് മാലിന് വിവാഹത്തിന് ശേഷം ഞങ്ങൾ ചില പരിപാടികളെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് പരിപാടി നിശ്ചയിച്ചു അതും ശരി ഞങ്ങൾ ഒരുമിച്ച് ഡൽഹിയിൽ പോകും അവിടെ ചന്ദ്രേട്ടന്റെ ഒരു ആർട്ട് എക്സിബിഷൻ നടത്താനാണ് ആലോചന ആ ആർട്ട് എക്സിബിഷൻ നടന്നു കഴിയുമ്പോൾ ചന്ദ്രേട്ടൻ ലോകപ്രശസ്തനായ ചിത്രകാരനാവും പിക്കാസോയിനെ പോലെ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കാശ്മീരിൽ പോയി ഒരു മാസം ചുറ്റിക്കറങ്ങും എന്റെ ചന്ദ്രേട്ടനോടൊപ്പം ഈ ലോകം മുഴുവൻ ഞാൻ കറങ്ങിയടിക്കും പെണ്ണിന്റെ അതിരില്ലാത്ത ആശകൾ നീ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് നിന്റെ സങ്കല്പ വായു വിമാനത്തിൽ കയറി സഞ്ചരിച്ചു എനിക്ക് എന്റെ വീട്ടിൽ പോണം ഞാൻ പോവാം ശരി ഞാനും വരും കുഞ്ഞു വിഷമിക്കണ്ട കല്യാണം കഴിഞ്ഞിട്ടാകാഞ്ഞത് കുഞ്ഞിന്റെ ഭാഗ്യം Thank you.
അമ്മയും മോനും ഇങ്ങനെ തുടങ്ങിയാൽ ഭാമക്കുഞ്ഞിന് ആരാ ഒരു താങ്ങ്? ഈശ്വരാധീനം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ ഭാമക്കുഞ്ഞിന് പറ്റിയൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. കാലം ചെല്ലുംതോറും ഭാമക്കുഞ്ഞ് ഇത് മറക്കുകയും ചെയ്യും. അല്ലേ, ഇതെന്തിരിപ്പാ? ഇന്ന് ആർക്കും അത്താഴം വേണ്ടേ? മണി എത്രയായെന്ന് അറിയാമോ? എളുപ്പമൊന്ന് ഭാമക്കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. മോളെ, ഭാമേ, മോളെ, മോളെ, ഭാമേ, മോളെ, ഭാമേ, മോളെ, മോളെ, മോളെ. ആ, നീ ഇവിടെ നിൽക്കുകയാണ് മോളെ, 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 ദേവി, ദേവി, ഓടിക്കേ, 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 ഓടിക്കേ. മിസ്റ്റർ രവി, വരൂ. നിന്റെ പ്രേമത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിന്റെ വേദന എനിക്ക് ശരിക്കറിയാം. എന്ത് ചെയ്യാം? സഹിക്കാതെ നിവൃത്തിയുണ്ടോ? സഹിക്കുകയാണല്ലോ. വിവാഹത്തിന് ശേഷമായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിലോ? നിന്റെ ഭാവി തന്നെ നശിച്ചു പോകുമായിരുന്നില്ലേ? ഇനി എന്റെ ഭാവി വസന്തം നിറഞ്ഞതായിരിക്കും അല്ലേ? കുറെ നാളത്തേക്ക് ഈ ഓർമ്മയും അതിന്റെ വേദനയും നിൽക്കും. അത് കഴിഞ്ഞ കുറേശ്ശെ കുറേശ്ശെ മറക്കും. അതാണ് ഭാമയ ജീവിതം. മാലിനി എന്നെ ശരിക്കറിയില്ല. നീ ക്ലാസ് മുടക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ വിഷമിച്ചിരുന്ന് നിന്റെ അമ്മയെ കൂടെ വേദനിപ്പിക്കരുത്. മാലിനി കോളേജിൽ പോകുന്നില്ലേ? എനിക്കല്പം കിടക്കണം. ഞാൻ പോയേക്കാം. മോളെ, മരുന്ന് കുടിക്ക്. രോഗമില്ലാത്ത എനിക്ക് എന്തിനാ അമ്മയും മരുന്നെല്ലാം? ഡോക്ടർ പറഞ്ഞതല്ലേ മോളെ? പാവൻ ഡോക്ടർമാർ. ആളുകൾ നിർബന്ധിച്ചാൽ ഒരു ശവത്തെ വേണമെങ്കിലും അവർ ചികിത്സിക്കും. നല്ല ആരോഗ്യമുള്ള കുസ്തിക്കാരനും ചികിത്സിക്കും. നിന്റെ മനസ്സിന് ഏതോ ദണ്ണം പറ്റിയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? സത്യത്തിൽ എന്റെ മനസ്സിന് ഇപ്പോൾ നല്ല സുഖം അനുഭവപ്പെടുന്നു. ചുറ്റിലും എന്തൊരു പ്രകാശം! ഈ ലോകം എത്ര സുന്ദരമാണ്! ചന്ദ്രേട്ടൻ മരിച്ച ഷോക്ക് കൊണ്ട് എന്റെ ബുദ്ധിയുടെ സമനില തെറ്റി എന്നാണ് ഡോക്ടർ മുതൽ അമ്മ വരെ ഊഹിക്കുന്നത് എനിക്ക് തോന്നുന്നു. സത്യത്തിൽ എന്റെ ബുദ്ധി കൂടുതൽ തെളിഞ്ഞിരിക്കുകയാണ്. ദാ ഇപ്പോൾ രാത്രിയാണ്. അമ്മ എന്റെ മുന്നിൽ നിന്ന് മരുന്ന് കഴിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. അമ്മേ, സത്യത്തിൽ എനിക്കൊന്നുമില്ല. ദുഃഖവുമില്ല, സുഖവുമില്ല. ഓ
ഈ അവസ്ഥ തന്നെ എന്തൊരു സുഖമാണ്. പാവമ്മ. അമ്മേ, ഇന്നെനിക്ക് ചോറ് മതി. എനിക്ക് ഇരിക്കാനൊന്നുള്ള നേരമൊന്നുമില്ല. നമ്മള് ആ കൽക്കത്ത ടെസ്റ്റ് ജയിച്ചെങ്കിലും ബോംബെ ടെസ്റ്റും ഡൽഹി ടെസ്റ്റും തോറ്റു, റബ്ബർ രോഗം നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ പിള്ളേര് ശരിക്കും പൊരുത് കേട്ടോ, പൊരുതും പൊരുതും. പിന്നെ എനിക്ക് ഇതൊന്നും കേട്ടു നിൽക്കാനുള്ള നേരമില്ല. ഞാൻ ആ ചന്ദ്രന്റെ വീടിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഒരു മാസമായില്ല അത് പൂട്ടിയിട്ടിരിക്കുന്നു. അത് ആർക്കെങ്കിലും കൊടുത്താലേ എനിക്ക് 10 രൂപയുടെ കാശ് കൂടുതൽ കിട്ടും. ആ നമുക്ക് വേണ്ട ചെയ്യാം, ചന്ദ്രന്റെ സാധനങ്ങൾ അയാളുടെ വീട്ടിലേക്ക് മാറ്റണം. ആ മാറ്റിക്കോളൂ. ആ ബാഗ് ഒന്ന് ഏർപ്പാട് ചെയ്ത് തന്നാ മതി. ശരിയാക്കാം. ഞാൻ വരട്ടെ, മറക്കല്ലേ. ചേട്ടാ, ചന്ദ്രേട്ടന്റെ മുറിയിലുള്ള പെയിന്റിങ്സ് മറ്റും എടുപ്പിച്ച് ഇവിടെ കൊണ്ടുവരണം. ചന്ദ്രന്റെ സാധനങ്ങൾ ചന്ദ്രൻ ഇവിടെ കൊടുത്തയക്കേണ്ടതല്ലേ? അതിന്റെ എല്ലാം അവകാശി ഞാനാണ്. ഞാൻ അവിവാഹിതയായ വിധവയാണ്, കന്യകയായ വിധവ. നിങ്ങൾക്കൊക്കെ കുടിക്കാൻ എന്താ വേണ്ട? എല്ലാവർക്കും കൂടെ ചായ തരാം, പാല് തികയത്തില്ല. കരിക്കിരിക്കട്ടെ. അത് മതിയമ്മേ, കുടിക്കുകയും കടിക്കുകയും ചെയ്യാവില്ല. ഹലോ മാമ, ഇരിക്കോ ഇരിക്കോ. പാമേ, ഒരു തമാശ കേൾക്കണം. ഞമ്മടെ മാലിനി, നീ ഒന്നും പറയണ്ട. ഞാൻ എഴുതിയ ചെരു തന്നെയാ. വാരണാസി മദ്രാസിലെ ഒരു ഗവർണർ ആയിരുന്നുവെന്നും ജാലിയും വേല ബാഗിൽ വെടിവെപ്പ് നടത്തിച്ചു എന്നൊക്കെ ഞാൻ എന്താ ഇത്ര ചിരിക്കുന്നേ? ഞാൻ എഴുതിയ ചെരു തന്നെയാ. വാരണാസി എന്നൊരു സായിപ്പിന്റെ പേരാ. എടി മണ്ടി, വാരണാസി ഇന്ത്യയിലെ ഏറ്റവും വലിയ പുണ്യക്ഷേത്രമാണ്. ഓ, അല്ലെങ്കിലും ഞാൻ ജയിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. ഇത് ആരോടും കൊട്ടിക്കോഷിക്കാതിരുന്നാ മതി. പരീക്ഷ എന്നോണ്ട് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇന്ന് എല്ലാവരും പിരിയുകയാ. മാമയെ കണ്ടിട്ട് പോകാമെന്ന ഐഡിയ മാലിനി പറഞ്ഞു. കാശിയെ പറ്റി ചോദ്യം ചോദിച്ചാൽ സായിപ്പിനെ പറ്റി മറുപടി എഴുതുന്ന ഈ മിടുക്കി പോടി. ആ ഭാമേ, ചന്ദ്രൻ മരിച്ചിട്ട് 1 വർഷത്തോളമായില്ലേ? 6 മാസവും 2 ദിവസവുമായി. അത്രയുമായല്ലോ. ഇപ്പോഴും ഭാമയുടെ ദുഃഖം മാറിയില്ലല്ലോ. മാറുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ദാ ഇവളെ കണ്ടു പഠിക്കണം. ഹൈസ്കൂളിൽ വെച്ചൊരു പ്രേമം ഉണ്ടായിരുന്നു. കോളേജിലെത്തിയപ്പോ ആദ്യത്തേത് മറന്നൊരു ബാബുവിനോടായി.
കോളേജ് വിടാറായപ്പോ ഒരു മധുവിന്റെ ഫോട്ടോ ഐഡയറി ഇനി തിരിച്ചു വരുമ്പോൾ ആരുടെ ഫോട്ടോ ആണെന്ന് ദൈവത്തിന് പോലും ഒരു നിശ്ചയമില്ല കഴിഞ്ഞതൊക്കെ മറക്കണം ഭാമേ ശ്രമിക്കുന്നുണ്ട് ഭാമേ എല്ലാരെയും വിളിച്ചോണ്ട് വാ കരിക്കെടുത്ത് വെച്ചിരിക്കുന്നു വരൂ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാലിനിയുടെ സ്വഭാവം എങ്ങനെ നല്ല കുട്ടിയാണെന്നേ നല്ല കുടുംബമാണ് അവളെ രവിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഒരു ആലോചന വന്നിട്ടുണ്ട് നിന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതിയെന്നാ രവിയുടെ അഭിപ്രായം എന്റെ കാര്യത്തിൽ ഒരു പുതിയ തീരുമാനം വേണ്ട അത് ഞങ്ങളാ തീരുമാനിക്കേണ്ടത് അല്ലേ വിവാഹം കഴിച്ച് കുട്ടികളും ആയതിനു ശേഷം ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീണ്ടും വിവാഹം കഴിക്കുന്നു പിന്നെ അന്ന് വിവാഹം ആലോചിച്ചിട്ട് മരിച്ചാല് चंद्रने विचार या ഓരോ ദിവസം കഴിയും തോറും അവരെ പറ്റിയുള്ള വിചാരം കൂടി വരിക എന്താ ചെയ്യുന്നു കുറേ കാലം കൂടി കഴിയട്ടെ കുഞ്ഞൊരു കാര്യം ചെയ്യും ആ കൊച്ചിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുപോവാ അപ്പൊ ഈ അന്തരീക്ഷത്തിനൊക്കെ ഒരു വ്യത്യാസം വരും അതാ ബുദ്ധി അമ്മയുടെ ഇഷ്ടം അയ്യോ അവിടെ കുടിക്കാതെയാണല്ലോ പോയത് മോളെ ഭാമേ ഭാമ കുഞ്ഞേ മോളെ നീ വേണം പെണ്ണും ചെറുക്കനും വരുമ്പോ അരത്ത മുഴിഞ്ഞ് അകത്ത് കയറ്റാ അമ്മ മതി ഞാൻ കന്യകയായ വിധവയാണ് മോളെ അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വരാൻ പോലും കുഞ്ഞു പോയില്ല ഇതൊന്നും നല്ലതിനല്ല അത്ര എനിക്ക് പറയാനുള്ളൂ പെണ്ണും ചെറുക്കാൻ വരുന്നു ഏ സമയമായി ആ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കണം परिचय स्थल भरण കുറേ ദിവസം കഴിഞ്ഞാലെങ്കിലും ഭാമയുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എന്തെല്ലാം പറയുന്നുണ്ടെന്ന് അറിയാവോ അമ്മേ ഓരോ ദിവസം കഴിയും തോറും ഭാമയ്ക്ക് ചന്ദ്രനെ പറ്റിയുള്ള വിചാരം കൂടിക്കൂടി വരികയാ എന്തോന്ന് ചെയ്യാൻ
നമ്മളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചയക്കണം. അതൊന്നും അവളുടെ അടുത്ത് പറ്റില്ല. മാലിനിയെ പ്രസവത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നാലഞ്ചു മാസം ഞാൻ ഒരു ഊമ മാതിരി ഇരിക്കണം. അവളാണെങ്കിൽ മുറി വിട്ട് പുറത്ത് വരുത്തുമില്ല. അവനിപ്പോ കോഴിക്കോട്ട ഉദ്യോഗം. എനിക്കിപ്പോ എത്ര കുഞ്ഞുങ്ങളുണ്ട്? രണ്ടു പേരുണ്ട്. ഭാമപ്പോ? ആ ഒന്നും പറയണ്ട, അവക്കിപ്പോഴും അവന്റെ വിചാരം വിട്ടിട്ടില്ല. എല്ലാം വിധിയാ. ഞങ്ങൾ ഭാമയെ ഒന്ന് കാണാൻ പുറപ്പെട്ടതാ. ഒരു പരിപാടി ഫിക്സ് ചെയ്യാൻ വേണ്ടി. ഭാമേ, ഭാമേ. ചായ കൊണ്ടുവരാം. പഴയ കണ്ണനാണ്, അന്ന് മുതൽ എന്റെ ഭാര്യ വരെ കണ്ണൻ കണ്ണൻ മത്തായി എന്നാ വിളിക്കുന്നത്. ഞാൻ കണ്ണുവാശ്രമത്തിലെ ശകുന്തലയല്ല, ഭർതൃപരിത്യക്തിയായ ശകുന്തല എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആൾ മരിച്ചതാണെന്നൊരു വ്യത്യാസം. വർഷങ്ങൾ കുറെ ആയില്ലേ, ഈ വേദനകളിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു കടക്കണ്ടേ? എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ആ ഓർമ്മകളിൽ കൂടുതൽ കൂടുതൽ ആണ്ടുപോകുകയാണ്. ഒരു മാറ്റത്തിന് അവസരം ഉണ്ടാക്കാം. ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഒരു അഞ്ചാറ് പാട്ടുകൾ പാടിയാൽ മതി. എനിക്ക് പറ്റില്ല സാർ, ക്ഷമിക്കണം. ചന്ദ്രൻ ഇഷ്ടമുള്ള പാട്ടുകളും ചന്ദ്രൻ പഠിപ്പിച്ചിട്ടുള്ളതായ പാട്ടുകളും ഉണ്ടല്ലോ. അത് കേൾക്കേണ്ട ആൾ മരിച്ചു. കൂടുതൽ സംസാരിച്ചതിനെ വേദനിപ്പിക്കരുത്. ചായ കഴിച്ചിട്ടേ പോകാവോ? ഇത് നടക്കേല ചേനെ, കിട്ടും ചായ കഴിച്ചോണ്ട് പോകാം. ശില്പി ശോഭാനത്തിൽ നിൽക്കുമീ അകല്യയെ വിസ്മരിച്ചുവോ? നീ വിസ്മരിച്ചുവോ? ശില്പി ദേവശില്പി, ഒരു ശിലയായി നഗ്നശിലയായി നിൻ ശില്പ ശോഭാനത്തിൽ നിൽക്കുമീ അകല്യയെ വിസ്മരിച്ചുവോ? നീ ഗന്ധം കാറ്റിനെ മറന്നാലോ? ഗാ
ശിലയായി നിൻ ശില്പ സോപാനത്തിൽ നിൽക്കുമി അഹല്യയെ വിസ്മരിച്ചുവോ നീ വിസ്മരിച്ചുവോ ശബ്ദങ്ങൾ വിസ്മരിച്ചാലോ ശബ്ദങ്ങളെ പ്രതിശബ്ദങ്ങൾ വിസ്മരിച്ചാലോ സ്വപ്നം നിദ്രയെ മറന്നാലോ ചിത്രം ചുവരിനെ മറന്നാലോ സ്വപ്നം നിദ്രയെ മറന്നാലോ ചിത്രം ചുവരിനെ മറന്നാലോ ജീവിക്കാൻ മറന്നൊരു തപസ്വിനിയെ നീ വന്നുണർത്തു ഉണർത്തു ഉണർത്തു ശില്പി ദേവശില്പി ഒരു ശിലയായി നഗ്നശിലയായി നിൻ ശില്പ സോപാനത്തിൽ നിൽക്കുമി അകല്യയെ വിസ്മരിച്ചുവോ നീ വിസ്മരിച്ചുവോ എന്റെ മൂത്ത ചേട്ടനാണ് ഭാമ കൽക്കട്ടയിലായിരുന്നു ഇപ്പോഴും ഉദ്യോഗമൊക്കെ കളഞ്ഞ് സ്ഥിരതാമസത്തിനെത്തിയിരിക്കുന്നു മാമക്കളെ എന്റെ പേര് രാജ രവിയും മറ്റും എല്ലാ ദിവസവും ഭാമയെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് ചോദിക്കുകയാണ് ആരെങ്കിലും മരിച്ച ഒരാളിന് വേണ്ടി 7-8 വർഷം ദുഃഖിച്ചിരിക്കാറുള്ളു എല്ലാരും ഒന്നുപോലെയല്ലോ ഒരാൾ എല്ലാവരെയും പോലെയല്ല എന്ന് ഞാൻ സമ്മതിക്കാം ആ ഒരാൾ ഭാമ ഈ വിഷയം സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഈ വിഷയത്തെ പറ്റി സ്വന്തം മനസാക്ഷിയോട് ഒരു യുക്തിവാദം നടത്താൻ പോലും ഭാമ തയ്യാറില്ല മരണം ഒരു അത്ഭുതമല്ല അതാർക്കും എപ്പോഴും സംഭവിക്കാം അച്ഛനോ അമ്മയോ കുഞ്ഞോ കാമുകനോ കാമിയോ എപ്പോഴും മരിക്കാം അസഹ്യമായ വേദനയുള്ളവർ ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വികാരം കൊണ്ട് ആത്മഹത്യയിലൊന്നും വരാം ജീവിതകാലം മുഴുവൻ മരിച്ച് ജീവിക്കുന്നത് ഒരു തരം മാനസിക രോഗമാണ് എനിക്ക് തരോ ഇതൊന്നും എടുക്കാൻ പറ്റില്ല മോളെ നിനക്ക് ഇഷ്ടമായോ എല്ലാവരും ഊണ് കഴിഞ്ഞ് അവൾ തനിച്ച് വന്നിരുന്ന് എന്തെങ്കിലും കഴിച്ചു കഴിച്ചില്ലെന്ന് കാണിച്ചിട്ട് എണീച്ചു പോകും നല്ലതല്ല രാതിനുണ്ട് അവളെ നന്നാക്കാനും പറ്റും പറ്റില്ല ആ താൻ ഭാര്യ ഉണ്ട് നീ ഇങ്ങോട്ട് വരൂ ചേട്ടാ ആഹാ വേറെ ഇതെല്ലാം ചന്ദ്രൻ വരച്ചതാ അതെ ഇതായിരിക്കും കഥാപുരുഷൻ നല്ല ടേസ്റ്റ് ചന്ദ്രൻ പാടുമായിരുന്നു പാടുമായിരുന്നു
ഇതിന്റെ അകത്ത് അടച്ചു മൂടി ഇരുന്നാൽ ആയിരം കൊല്ലങ്ങളായാലും ഭാമ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. ചന്ദ്രന്റെ ഓർമ്മകളെ കൊണ്ടുള്ള ജയിലിൽ ഭാമ സ്വന്തം മനസ്സിനെ തളച്ചിട്ടിരിക്കുകയാണ്. അതെല്ലാം ഇരിക്കട്ടെ, ഈ മര്യാദകളെല്ലാം മറന്നു പോകുന്നത്. ഭാമ മര്യാദയൊന്നും മറക്കില്ല ചേട്ടാ. ഞാൻ ആദ്യമായിട്ട് എന്റെ സഹോദരിയെ അയച്ച വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ തിരക്കണ്ടേ, ഞാൻ ആഹാരം കഴിച്ചോ വേണോ? അമ്മ അപ്പത്തുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അല്ല, വേലക്കാരി വളഞ്ഞു തന്നാലും ചോറുണ്ണാം. പക്ഷെ ഞാൻ ചോറുണ്ണാനല്ല വന്നു, സന്തോഷത്തോടുകൂടി എന്റെ ബന്ധുക്കളുമായിട്ട് ഒരു ദിവസം കഴിച്ചു കൂട്ടാനാണ്. ചോറുണ്ണാനാണെങ്കിൽ ഹോട്ടലിൽ പോയാൽ മതി. ഞാൻ വരാം. ശരി, വരണം. ആ വരും. അമ്മ വിളമ്പി തുടങ്ങിയില്ലേ, പാമ്പ് പോയിട്ട് കൈ കഴിഞ്ഞിട്ടുണ്ട്. നീ ഒരെല്ലാം എടുത്തിട്ട് പോളെ. ടുത്ത് ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ ഉഗ്രം പ്രേമം, ഫോളിഡോൾ പ്രേമം. അങ്ങനെ ഒരു പ്രേമം ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. അല്ല, എന്ന് വെച്ചാൽ ഫോളിഡോൾ കഴിച്ച് ആത്മഹത്യ ചെയ്യത്തക്ക നിലവാരത്തിലെത്തിയ പ്രേമം എന്നർത്ഥം. ഒടുവിൽ അവര് പ്രേമത്തിന്റെ വീര്യം സ്വല്പം കുറച്ചു, രണ്ടുപേരും കൂടി ഒളിച്ചോടാൻ തീരുമാനിച്ചു. പെണ്ണ് അവളുടെ സ്വർണവും അവളുടെ അച്ഛൻ അവൾക്ക് വേണ്ടി വച്ചിരുന്ന സ്ത്രീധന തുകയും എടുത്ത് അവന്റെ കൂടെ ഒളിച്ചോടി. ചുറ്റിക്കറങ്ങി രണ്ടു മാസം കഴിഞ്ഞ് അവർ കൽക്കത്തയിലെത്തി. അപ്പോഴേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്ന പൊന്നും പണവും എല്ലാം തീർന്നു. ഒടുവിൽ അവൻ അവളെ ഒരു വേശ്യാലയത്തിന് 500 രൂപയ്ക്ക് വിറ്റു. ഏ, 500 രൂപയോ? വെറും 500 രൂപയ്ക്കളയാ? 500 രൂപ ഉണ്ടെങ്കിൽ നല്ല കറവ പശുവിനെ കിട്ടുമല്ലോ. പക്ഷേ കച്ചവടം നടന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അതല്ലെങ്കിൽ 525 രൂപ കൊടുത്തെങ്കിലും ഞാൻ അതിനെ വാങ്ങി. ചാതിര് വേറെ പെണ്ണിനെ കിട്ടുകയല്ലേ? ഓ, എന്റെ കൂടെ ഏത് പെണ്ണ് വരാൻ അമ്മേ? ചേട്ടൻ വിചാരിച്ച ഏത് പെണ്ണിനെ വേണമെങ്കിലും കിട്ടും. അതൊന്നുമില്ല, ഞാൻ വിചാരിച്ചാൽ ഇനിയും എത്ര പെണ്ണ് വേണമെങ്കിലും കിട്ടും. ആ, എന്തെങ്കിലും ഒന്ന് സംസാരിക്ക് പെണ്ണേ, ദുഃഖത്തിന് വേണ്ടി വാശി പിടിക്കാതെ. എനിക്കൊരു വാശിയുമില്ല. അത് കള്ളം. ചന്ദ്രന്റെ ഓർമ്മ മരിക്കുന്നത് വരെ മനസ്സിൽ നിന്നും പോകരുതെന്നുള്ള വാശിയില്ലേ? ജീവിതം ജീവിക്കാനുള്ളതാണ് താമസം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ചന്ദ്രൻ മരിച്ചന്ന് എന്തുകൊണ്ട് ഭാമ ആത്മഹത്യ ചെയ്തില്ല? അതായിരുന്നു വേണ്ടത്. എല്ലാവർക്കും ഭാരമായി ഇങ്ങനെ ജീവിക്കാതെ. എന്തു പറഞ്ഞു? ഭാരമോ? നീയോ? എനിക്കോ? ഈ വീട്ടിന്റെ കാരണവരാണ് ഞാൻ. നീ ഒരിക്കലും എനിക്ക് ഭാരമാവുകയില്ല. അമ്മേ, കുറച്ച് അവയിലൂടെ വിളമ്പേ. എന്റെ പെങ്ങള് വല്ലാതെ ക്ഷണിച്ചു. വേണ്ടമ്മേ, എനിക്കൊട്ടും വിശപ്പില്ല. ഈ ചേട്ടൻ വന്ന് നിർബന്ധിച്ചത് കൊണ്ട് വന്നതാണ്. അനുവദിച്ചെങ്കിൽ ഞാൻ എഴുന്നേറ്റോണം. ശരി, മാമ എഴുന്നേറ്റോളൂ. എന്റെ പെങ്ങളെ കൈ കഴുകിട്ട് പോയി കിടന്നു. അവര് പറയട്ടെ മോളെ. ചിട്ടി ആരും കല്യാണം കഴിക്കണ്ട. ചിട്ടി, ഞാൻ കല്യാണം കഴിച്ചോളാം. നളിനി ചെന്ന് എന്തോ കുസൃതി കാട്ടിയതാണ്. ദൈവമേ, എത്ര കാലമായി എന്റെ മോള് ഹൃദയം തുറന്ന് ചിരിച്ചു നിന്നാണ്. അവൾ ചിരിക്കും അമ്മേ, അവളെ ഞാൻ കല്യാണവും കഴിപ്പിച്ചു. Thank you.
ജീവിതകാലം മുഴുവൻ മരിച്ചു ജീവിക്കുന്നത് ഒരുതരം മാനസിക രോഗമാണ്. ഇതൊരുതരം മാനസിക രോഗമാണ്. കഴിയുമെങ്കിൽ നിന്നെ ഞാൻ രക്ഷിക്കാം. നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സാധ്യമല്ല. നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചേട്ടനാണ് ഞാൻ. നന്ദി. മേലാൽ വിവാഹകാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ ശല്യപ്പെടുത്തുകയില്ല. പക്ഷേ ഭാമിയുടെ മനസാക്ഷി ഭാമിയെ എന്നും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സ്ത്രീ പ്രകൃതിയാണ്. പ്രകൃതി പുരുഷന് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരിക്കും. മാതൃത്വത്തിനു വേണ്ടി ഭാമ ഇങ്ങനെ വാശി പിടിച്ച് വയസ്സായി കഴിഞ്ഞാൽ ഭാമയിലുള്ള മാതൃത്വം ഭാമയെ തന്നെ ശപിക്കും. സന്തതിയില്ലാത്ത ഈ വീടിനെ ഓർത്ത് ദുഃഖിച്ച് ദുഃഖിച്ച് ഭാമ ജീവിതം അവസാനിപ്പിക്കും. ഞാൻ പോകുന്നു. ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ്. ഞാനില്ല മോളെ. വേണ്ട മോളെ. മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ വന്നേ പിന്നെ ഈ വീടിനൊരു ജീവനും വരക്കും ഒക്കെ വെച്ചു. ഞങ്ങൾ ഇനിയും വരത്തില്ല അമ്മേ. ഓ, നിങ്ങൾ ഇനി എന്ന് വരാനാ? എനിക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു. ഞാനും ഭാമയും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിക്കും. ഓടിച്ചാടി നടന്ന് കളിക്കാനൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ. അതല്ലേ ഞങ്ങൾ രാജനെ കൂട്ടിക്കൊണ്ടു വന്നത്. രാജൻ ചേട്ടന് സമ്മതമാണ്. മോനെ,
നിന്റെ പാട്ട് പഠിത്തം കഴിഞ്ഞോ? ഇല്ല. നീ അസ്ഥിത്തറയിൽ വിളക്ക് കൊളുത്തിയോ? ചിറ്റ മരിച്ചു കഴിഞ്ഞാലും അമ്മൂമ്മയുടെ അസ്ഥിത്തറയിൽ വിളക്ക് കൊളുത്താൻ മുടക്കം വരുത്തരുത്. ചിറ്റ എപ്പോഴും മരണത്തെ പറ്റി പറയുന്നത് എന്തിനാ? മരണം പോലെ സത്യമായിട്ടുള്ളത് മറ്റൊന്നുമില്ല കുഞ്ഞേ. ആ നീ പോയി വിളക്ക് കൊളുത്ത്. बोला चिट्टी वाई उड़े चिट्टी इंदे पाटे ये फोटो आ रही है ना सत्यम പറയണം ആരടിയാണ് ഈ ഫോട്ടോ ബാലന്റെ ആരാണ് ഇയാൾ എൻ്റെ ക്ലാസ്മേറ്റ് ഇവൻ എഴുതിയതാണോ ഈ പ്രേമലേഖനം ആണോ എന്ന് അതെ ഇവനെ നീ കത്ത് എഴുതിയിട്ടുണ്ടോ ഉണ്ട് ഇതിനാണോ നീ കോളേജിൽ പോകുന്നത് പ്രേമിക്കാൻ പ്രേമലേഖനം കൊടുക്കാൻ നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഞാൻ വഷളാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് മറുപടി പറയും മേലാൽ നീ വീടിന് പുറത്തു പോകരുത് ചിറ്റ തന്നെ ഇത് പറയണം പ്രേമത്തിന്റെ വില ശരിക്കും അറിയാവുന്ന എന്റെ ചിറ്റ विवाह कहो मेट विषम मोड़े സ്നേഹത്തിനും പ്രേമത്തിനും ജാതിയില്ല നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എനിക്ക് കിട്ടാതിരുന്ന സംതൃപ്തി എൻ്റെ മകൾ അനുഭവിക്കുന്നത് കാണുന്നത് തന്നെ എന്തൊരു സന്തോഷമാണ് ആ പാലി ഇങ്ങോട്ട് വരാൻ പറയൂ എനിക്ക് അവനെന്ന് കാണണം ആ ശരി ചിറ്റേ മോള് കരയല്ലേ ചിറ്റേ ചിറ്റേ എന്തോ നടരിച്ചിരിക്കുന്നേ ആവണക്ക് അതിൽ ചുവന്ന കാസ്ട്രോ ഉണ്ട് വെളുത്ത കാസ്ട്രോ ഉണ്ട് അതിൽ എണ്ണ എടുക്കാറുണ്ട് എന്നൊക്കെ നളിനി എഴുതി വെച്ചു എടി മണ്ടി കാസ്ട്രോയിൽ ആവണക്കണ്ണ അല്ലേ അപ്പോൾ കാസ്ട്രോ ആവണക്ക കാസ്ട്രോ ക്യൂബയുടെ പ്രസിഡന്റ് ആണ് അല്ല അതിശയിക്കാൻ ഒന്നുമില്ല നിന്റെ അമ്മ വാരണാസി ഒരു സായിബിന്റെ പേരാണെന്ന് എഴുതി പിടിപ്പിച്ചവളല്ലേ അയ്യോ ചേച്ചി ബാലനോട് പറഞ്ഞു കോളേജിലൊക്കെ പറഞ്ഞു എന്നെ കളിയാക്കും ശരി നിന്നെ കളിയാക്കേണ്ടെങ്കിൽ വേഗം പോയി ചായ ഇട്ടുകൊണ്ട് വാ പോ ഓക്കേ ബാലൻ ആരെല്ലാം ഉണ്ട് ഒരു
എന്തിനാണ് അടക്കം പിടിച്ചത്? അച്ഛൻ പറഞ്ഞത് റേഡിയോയിൽ ബഹളം കണ്ട് അച്ഛന് തെറ്റിപ്പോയതല്ലേ? ഗവാസ്കറോ നമ്മുടെ 10 വിക്കറ്റിൽ പോയി. ഓസ്ട്രേലിയ നേടിയടാ. ആ മദ്രാസ് ടെസ്റ്റില്ലേ പകരം തോറ്റോ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ ചേട്ടൻ അപ്പുറത്ത് ക്രിക്കറ്റ് പ്രാന്ത്. രണ്ടു മൂന്ന് ദിവസമായി ഞാനിത് സഹിക്കുന്നു. കുറേ ദിവസമായി ക്രിക്കറ്റ് കളി നടക്കാൻ പോകുന്നെന്നും കളിക്കാരുടെ ജാതകവും വയസ്സും പണ്ട് അവര് കളിച്ച കളികളും ഒക്കെ ആയിരുന്നു സംസാരം. ഇപ്പൊ നേരം വെളുത്ത റേഡിയോയുടെ കീഴിലങ്ങ് ഇരുപ്പ. ആഹാരവും അവിടെ തന്നെ. റേഡിയോയിൽ കൂവലും വിളിയും കേൾക്കുമ്പോ ഇവിടെ അച്ഛനും മക്കളും കൂടെ പോവാൻ തുടങ്ങും. എനിക്ക് ഒന്നോട്ട് മനസ്സിലാകത്തുമില്ല. മദ്രാസ് ടെസ്റ്റിന് ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. അത്രയും ദിവസം തള്ളി നീക്കുന്നതാണ് വിഷമം. ഇരിക്കേ. ടെസ്റ്റിനേക്കാൾ വലിയൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ടെസ്റ്റിനേക്കാൾ വലിയ കാര്യമില്ല. മകളുടെ വിവാഹ കാര്യം. ആ ആരെങ്കിലും വരട്ടെ. നളിനി അവളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നു. നേരാണോ? എന്താ അവൾക്ക് പ്രേമിച്ചൂടെ? പ്രേമിച്ചതിന്റെ ഫലം നീ അനുഭവിക്കുന്നുണ്ടോ? ഞാനൊന്നും അനുഭവിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാം തോന്നലാണ്. ബാലൻ എന്നാണ് പേര്. സാമാന്യം ഭേദപ്പെട്ട ഒരു വീട്ടിൽ നിന്നാണ്. നമ്മുടെ സമുദായത്തിൽ പെട്ടവരുടെ മാത്രം. നേരാണോ? എന്താ അവൾക്ക് സ്നേഹിച്ചൂടെ? അവൾ സ്നേഹിക്കുന്നെങ്കിൽ നടക്കും. ചേട്ടൻ ഒരു പഴഞ്ചനാകരുത്. നമുക്ക് ചില മുറകളൊക്കെ ഇല്ലേ? സ്നേഹിക്കുന്ന ചെറുക്കനും പെണ്ണും തമ്മിൽ വിവാഹം നടക്കണം എന്നുള്ളതാണ് പുതിയ മുറ. ഈ വിവാഹം നടക്കില്ല. ഞാൻ സംഭവിക്കില്ല. മാലിനി നീ എങ്കിലും ഒന്ന് വിവരമായി ആലോചിക്കണം. ഞാൻ എന്ത് പറയാനാണ്? ഭാമ പോയി രാജൻ ചേട്ടനോടുകൂടി ഒന്ന് ആലോചിക്കൂ. പെണ്ണിന്റെ കാര്യം പോക്കാനോടി. എനിക്കറിയാമയ്യ. പ്രേമസന്യാസിനിയല്ലേ അവൾക്ക് ഉപദേശം കൊടുക്കുന്നത്. ആരാടി ഈ ബാലൻ? അങ്ങേതിലെ ശശിധരനോട് തിരക്കിയല്ലേ? അവനും നളിനി പഠിക്കുന്ന കോളേജിലാ പഠിക്കുന്നത്. നിങ്ങളൊന്ന് വിവരം അറിഞ്ഞുകൊണ്ട് രാജൻ ചേട്ടന്റെ വീട്ടിലോട്ടിയല്ലേ ആമ അങ്ങോട്ടാ പോയത്. ഭാര്യ മരിച്ചപ്പോൾ വരാതിരുന്നത് ദുഃഖം കാണാനുള്ള ശക്തിയില്ല. സുഖവും ദുഃഖവുമെല്ലാം ജീവിതത്തിൽ ഉള്ളതാണ്. എനിക്ക് നിങ്ങളുടെ അമ്മ മരിച്ചതിൽ ദുഃഖമില്ല. ഇവരുടെ സ്ഥിതി ആലോചിച്ചിട്ടാണ് എപ്പോഴും നിർബന്ധവും കരച്ചിലും. ഇത് അമ്മ മരിച്ചതിനെ പറ്റി ബോധമുണ്ട്, അതുകൊണ്ട് ഊമയായിരിക്കും. ഇവിടെ തൽക്കരിക്കാൻ ആരുമില്ല. വയസ്സായ ഒരു വേലക്കാരനാണുള്ളത്. അയാൾ കടയിൽ പോയിരിക്കുകയാണ്, വന്നിട്ട് ചായ കുടിച്ചു. ഇപ്പോൾ എനിക്കൊന്നും വേണ്ട. നീ നള്ളിയുടെ കോളേജിലെ പഠിക്കുന്നത്? അതെ. ആ ബാലനെ നീ അറിയോ? അറിയും, പക്ഷേ നള്ളിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, ആ ബാലനുമായിട്ടുള്ള ബന്ധം നല്ലതല്ല, വീട്ടുകാരെ എതിർക്കും എന്നൊക്കെ. അപ്പൊ നിനക്കറിയാം. എല്ലാവർക്കും അറിയാം. ആ പയ്യനെങ്ങനാ? ആ പയ്യനെ പറ്റി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. യഥാർത്ഥമായ സ്നേഹമാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം. ജാതി മതം നോക്കട്ടെ. നല്ലിയെ ഞാനാണ് വളർത്തിയത്. എന്റെ മകളാണ് അവൾ. എന്റെ സ്വത്തുക്കളുടെ അവകാശം അവളാണ്. സ്നേഹിച്ച പുരുഷനോടൊപ്പം ജീവിക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ നല്ലിയെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് കണ്ട് എനിക്ക് മരിക്കണം. എന്റെ മകളുടെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനാണ്. ചേട്ടൻ ബഹളം കൂട്ടൻ വന്നിരിക്കുകയാണോ? ബാലൻ കോളേജിലെ സ്പോർട്സ് ചാമ്പ്യൻ ആണോ? അതെ, യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനുമാണ്. എന്റെ ഭാമയെ നിനക്ക് നേരത്തെ പറയരുതായിരുന്നു. എന്റെ മകളെ ഞാൻ ബാലനെ കൊണ്ട് തന്നെ കല്യാണം കഴിച്ചു. ജാതി കളിയാ? ക്രിക്കറ്റ് കളിക്കാനുള്ള ജാതി കളിയാ? മൺകിടന്ന് ജാതിയുണ്ടോ? ആ പട്ടോടിക്ക് ജാതിയുണ്ടോ? എഞ്ചിനോടിക്ക് ജാതിയുണ്ടോ? എന്റെ മരുമകൻ ഒരു ദിവസം ആസ്ട്രേലിയയിൽ പോയി ടെസ്റ്റ് കളി, സെഞ്ചുറി അടിച്ചു. ഇതൊന്ന് കാര്യമായിട്ടാണ് ആലോചിക്കണമല്ലോ. നിശ്ചയമെങ്കിലും വേഗം നടത്തണം.
വിഷാദവതി നീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ നിൻ വേദനകൾ വിഷാദവതി നീ കൊഴിഞ്ഞു വീണപ്പോൾ വിരഹമുണർത്തിയ വേദനകൾ നിൻ വേദനകൾ വർണ്ണപ്പീലി തൂലിക കൊണ്ടൊരു വസന്ത തിലകമാക്കി ആശാ വിണ്ണിലെ കൽപ്പദ്രുമത്തിൻ്റെ കൊമ്പിലെ വാടാമലരാക്കി വാടാമലരാക്കി വീണപ്പൂവേ കുമാരനാശാൻ്റെ വീണപ്പൂവേ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ പാടാൻ പോകുന്നു. പേടിയോയി? ഞാൻ ഇന്ന് വരയ്ക്കും ചിറ്റയുടെ പാട്ട് കേട്ടിട്ടില്ല. ഒരു സദസ്സിൽ പാടുന്നത് നേരിട്ട് റിലേ ചെയ്യുന്നു. ഇന്ന് നിനക്കത് കേൾക്കാം. ഇന്ന് മാത്രം. ഇന്ന് മാത്രം എന്താണ്? ഞാൻ ചെയ്തുതരാം. റേഡിയോ നിലയം 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗാനോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പാടണമെന്ന് അവർ നിർബന്ധിച്ചു. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. ചിറ്റ സ്നേഹിച്ചിരുന്ന പുരുഷൻ പഠിപ്പിച്ച പാട്ട് ഇന്ന് ചിറ്റ പാടും. 8 മണിക്ക് കേൾക്കാം. എന്താ മോളെ? ചിറ്റ നരച്ചിരിക്കുന്നു. ഞാൻ പിഴുതുകളയട്ടെ? ഓ വേണ്ട മോളെ, ദുഃഖത്തിന്റെ നടുവിലെ മന്ദഹാസമാണ് ഇടയ്ക്കുള്ള ഈ നര. മുടി കറുത്ത് ഇരുണ്ടിരുന്നപ്പോൾ ചിറ്റയ്ക്ക് ദുഃഖമായിരുന്നു. എന്റെ മുടി പൂർണ്ണമായി നരച്ചു കഴിയുമ്പോൾ എനിക്ക് ശാന്തിയും സംതൃപ്തിയും സമാധാനവും ഉണ്ടാവും. ചിറ്റയ്ക്ക് വയസ്സാവുന്നത് എനിക്ക് വിഷമമാണ്. സാരമില്ല മോളെ, സാരമില്ല. ആ ചിറ്റ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ.
ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ ഗാനോത്സവ പരിപാടി ഒന്നാം ദിവസം പാടിയത് മിസ് ഭാമ സുന്ദരം സുന്ദരം അമ്മാ തിരുവനന്തപുരത്തെ ഗാനോത്സവത്തിന് എന്റെ പ്രോഗ്രാം എന്താണ് മറ്റന്നാൾ യാത്രയൊക്കെ എങ്ങനെ നാളത്തെ തിരുവനന്തപുരം എക്സ്പ്രസിന് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് എഗ്മോറിൽ നിന്ന് 7 മണിക്ക് വണ്ടി പുറപ്പെടും നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ടെലഗ്രാം അടിക്കണം മിസ് ഭാമ കെയർ ഓഫ് ട്രിവാൻഡ്രം റേഡിയോ സ്റ്റേഷൻ എന്ന അഡ്രസ്സിൽ ഞാൻ അവിടെ എത്തുമ്പോൾ ആ സ്ത്രീയെ കാണാൻ ആഗ്രഹിക്കുന്നു അതെ ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു വരൂ ഇരിക്കൂ റേഡിയോ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ഈ ഹോട്ടലും റൂം നമ്പറും പറഞ്ഞു തന്നു ഭാമയുടെ ഒരേ ഒരു പാട്ട് എന്റെ ആത്മാവുമായി നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു വളരെ സന്തോഷം വിശേഷിച്ച് പ്രശസ്തിയായ ഒരു പിന്നണി ഗായികയുമായി പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എന്റെ മകൻ മണി ഡൽഹിയിൽ ഹൗസ് സർജനായി പ്രാക്ടീസ് ചെയ്യുകയാണ് അവൻ വളരെ നാളായി ഇന്ന് എന്നെ കാണാൻ വരുന്നുണ്ട് എന്ന് അറിയിച്ചു അതുകൊണ്ട് ഇവിടുത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചതാണ് ഭാമയുടെ പാട്ട് കേട്ടപ്പോൾ നേരിട്ട് കാണണമെന്ന് തോന്നി അപ്പോൾ തന്നെ അവനെ അറിയിച്ചു ആ പ്ലെയിനിൽ തന്നെ ഇങ്ങോട്ട് പോരാൻ അവൻ ഇന്ന് വൈകുന്നേരം വരും ഒരു മകനേ ഉള്ളൂ അത്രേ ഉള്ളൂ അവന്റെ അച്ഛൻ മരിച്ചുപോയി ഞാനും ഒരു വിധവയാണ് അവിവാഹിതയായ വിധവ ഞാനൊരു പുരുഷനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു അദ്ദേഹം എന്നെയും ഞങ്ങളുടെ വിവാഹം വരെ നിശ്ചയിച്ചതാണ് പെട്ടെന്ന് അദ്ദേഹം ടൈഫോയിഡ് പിടിപെട്ടു മരിച്ചു 25 കൊല്ലമായി ഈ നിലയിൽ 10-20 കൊല്ലം കൂടി കഴിഞ്ഞ് ജീവിതം അവസാനിക്കുന്നു എന്ന് കരുതുക നിങ്ങൾ സംതൃപ്തിയായിരിക്കുമോ ജീവിതം ഒരു വഴി തിരിഞ്ഞു അതിന്റെ ദുഃഖം അനുഭവിക്കുന്നതിലും ഒരു സംതൃപ്തി അവസാനം കണക്ക് കൂട്ടുമ്പോൾ ലാഭത്തിന്റെ കോളത്തിൽ ഒന്നും ഉണ്ടാകില്ല നഷ്ടമായിരിക്കും മിച്ചം ഇതേവരെ അങ്ങനെ തോന്നിയിട്ടില്ല ശരി നമുക്ക് കൂടുതൽ സംസാരിക്കാം എനിക്ക് ഭാമയുടെ വീട്ടിൽ വരാനും ആഗ്രഹമുണ്ട് ഇപ്പോൾ തന്നെ പോകാം വൈകിട്ടല്ലേ പ്രോഗ്രാം ഉള്ളോ ശരി ചായ വേണ്ട വീട്ടിൽ പോയി കഴിക്കാം വരൂ ഇരിക്കൂ മനസ്സിലായോ മനസ്സിലായി ഞാൻ എന്നും റേഡിയോയിൽ പാട്ട് കേൾക്കാറുണ്ട് വളർത്തുമകളാണല്ലേ അതെ ഇവളുടെ വിവാഹം അടുത്തു തന്നെ നടക്കും പ്രേമമാണോ പ്രേമത്തെ പുച്ഛമാണോ പ്രേമം ഒരു രസമാണ് ഒരു ലഹരിയാണ് അതിനപ്പുറം ഒരു ദിവ്യത്വമൊന്നുമില്ല നളിനി നീ പോയി കാപ്പി കൊണ്ട വരൂ അകത്തേക്ക് പോകാം ഇതാണ് എന്റെ ചന്ദ്രേട്ടൻ ഈ ചിത്രങ്ങളെല്ലാം ചന്ദ്രേട്ടൻ വരച്ചതാണ് എന്റെ ചന്ദ്രേട്ടൻ അതിമനോഹരമായി പാടുമായിരുന്നു എന്നെ പഠിപ്പിച്ചൊരു പാട്ടാണ് ഞാൻ റേഡിയോയിൽ പാടിയത് ഭാമയെ ഞാനുമായി ബന്ധപ്പെടുത്തിയ പാട്ട് അതെ എന്റെ ചന്ദ്രേട്ടന്റെ ആത്മാവ് എന്റെ പാട്ട് കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പാടിയത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള റേഡിയോ ബന്ധമായി കഴിഞ്ഞിട്ടില്ല ഭാമേ കനകത്തിന് ഒന്നിനും വിശ്വാസമില്ലേ സത്യത്തിൽ വിശ്വസിക്കുന്നു ജീവിതത്തിൽ വിശ്വസിക്കുന്നു ഭാമ ഇനിയെങ്കിലും ജീവിക്കാൻ തുടങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം ഞാൻ ജീവിക്കുന്നു എന്റെ ചന്ദ്രേട്ടനോടൊപ്പം അദ്ദേഹം സദാസമയം എന്നോടൊപ്പമുണ്ട് മറിച്ചൊരു ജീവിതം
എനിക്ക് സാധ്യമല്ല. ഞാനിടപെടുന്നില്ല. നമുക്ക് മിൻമസ്തേക്ക് പോകാം. ചായ കുടിച്ചിട്ട് എനിക്ക് ഉടനെ തന്നെ പോകണം. അയ്യോ, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. മദ്രാസിൽ നിന്ന് ആരെങ്കിലും ഫോണിൽ വിളിച്ചേക്കും. എന്റെ മകനെ പരിചയപ്പെടാൻ വൈകുന്നേരം അങ്ങോട്ട് വരൂ. ശരി, വരൂ. ഭയപ്പെടണ്ട, ഞാൻ കനകത്തിന്റെ മകനാണ് മണി. അമ്മ എന്നെ ഇങ്ങോട്ട് അയച്ചിട്ട് റേഡിയോ സ്റ്റേഷൻ പോയിരിക്കുക. ഇപ്പൊ വരും, ഇരിക്കൂ. വേണ്ട, ഞാൻ വരാം. പറഞ്ഞേക്കോ. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ മണിയെ കണ്ടിട്ട് പോയ വിവരം അവൻ പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ അങ്ങേയറ്റത്തെ മാനസിക സംഘർഷത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ കത്തെഴുതുന്നു. ചന്ദ്രനെ ഞാൻ അറിയും. തഞ്ചാവൂർ എന്ന സ്ഥലത്ത് വെച്ച് ചന്ദ്ര, ചന്ദ്രൻ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ തൊഴുത്തുപോലെ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. കുറഞ്ഞ വാടകയ്ക്ക് മുറി വേറെ കിട്ടാനില്ല. അതെ, കനകത്തിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ചേട്ടനൊരു നാടാ കമ്പനി ഉണ്ട്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ചേട്ടനാണ്. പക്ഷെ ചേട്ടൻ എന്നും സർക്കിട്ടാണ്. എങ്കിൽ ഞാൻ വരട്ടെ. ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമോ? വീടറിയില്ല. അതോ ആ പോസ്റ്റ് ഓഫീസിന്റെ എതിരിലാണ്. ഞാൻ പിന്നെ വരാം. ആരാണെന്ന് നോക്കമ്മേ. അമ്മേ, ഒരു ചന്ദ്രന്റെ കാര്യം പറഞ്ഞില്ലേ? ആ അള വരൂ വരൂ. നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ. മോന്റെ വീട് എവിടെയാണ്? മാനന്തവാടി. ഒരു ചായപ്പിലാണത്രേ താമസിക്കുന്നത്. പാട്ട് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. കയ്യിൽ കൂടുതൽ രൂപയൊന്നുമില്ല. ഇനി വീട്ടിലേക്ക് വിവരം അറിയിച്ചിട്ട് വേണം ഒരു നല്ല മുറിയെടുത്ത് താമസിക്കാൻ. മോന് വേണമെങ്കിൽ ഇവിടെ താമസിച്ചോളൂ. എന്റെ മോന്റെ ഒരു മുറി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവൻ വല്ലപ്പോഴും ഒരിക്കലേ വരികയുള്ളൂ. പക്ഷെ ചേട്ടനോട് ചോദിക്കാതെ? അതിലൊന്നും കാര്യമില്ല. ചന്ദ്രൻ പെട്ടിയൊക്കെ എടുത്തോണ്ട് ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നോളൂ. മോൻ പെട്ടി ഇന്ന് തന്നെ കൊണ്ടുവന്നേക്ക്. അതാ, ആ മുറിയാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ശരി.
സൗകര്യങ്ങളൊക്കെയുണ്ടോ? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. എല്ലാമൊന്നുമില്ല. മനസ്സോട് അനുവദിക്കുന്ന സൗകര്യങ്ങളൊക്കെ മതി. കിടന്നുറങ്ങ. അമ്മേ, രസം ഇപ്പൊ കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ മാസങ്ങൾ കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഗാനമേളകൾക്ക് പോയി തുടങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ടായിരുന്ന ഒരു പാട്ടാണ് ഞാൻ മാത്രമായി ഇന്ന് ആദ്യം പാടാൻ പോകുന്നത്. ഗാനോത്സവ പരിപാടി മൂന്നാം ദിവസം പാടുന്നത് പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി കനകം. സരസ്വതീനാഥ ബ്രഹ്മമന്ത്ര ബീജാക്ഷര രൂപിണി ബ്രഹ്മനന്ദിനി. അങ്ങനെ ഞാൻ ഗർഭിണിയായി. ഞാൻ ഭയന്നു. പക്ഷേ ചന്ദ്രനതറിഞ്ഞപ്പോൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി.
വീട്ടിൽ പോയി അച്ഛന്റെ അനുവാദവും വാങ്ങി വന്ന് എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ആ മനുഷ്യനെ കാണുന്നത് മോനെ 4 വർഷത്തിനു മുൻപ് മോന്റെ അമ്മയെ വിവാഹം കഴിക്കാൻ അനുവാദം വാങ്ങിക്കൊണ്ടുവരാൻ പോയ ആളാണ് മോന്റെ അച്ഛനാണ് എന്നോട് ക്ഷമിക്കൂ കനകം സാഹചര്യങ്ങൾ അങ്ങനെയായിപ്പോയി എന്തുമായിക്കൊള്ളട്ടെ എനിക്കിപ്പോൾ നിങ്ങളോട് ദേഷ്യവുമില്ല സന്തോഷവുമില്ല ഇപ്പോൾ വരാൻ തോന്നിയത് ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം മറ്റൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലായി അവളെ വിവാഹം കഴിക്കാൻ നിന്റെ അനുവാദം ചോദിക്കാനാണ് ഒരേ സമയത്തൊരു മനുഷ്യനെ വഞ്ചകനും ഹൃദയാലുവും കൂടിയാകാൻ എങ്ങനെ കഴിയുന്നു ഞാൻ വഞ്ചകനുമാണ് ഹൃദയമുള്ളവനുമാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണമെന്ന ആശ ഞാൻ എന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ എൻ്റെ സമ്മതം ആവശ്യമാണെങ്കിൽ ഞാൻ സമ്മതം തരുന്നു പക്ഷേ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞും ഞാനും അങ്ങും കൂടി നിന്ന് ഒരു ഫോട്ടോ എടുക്കണം എൻ്റെ മോൻ വലുതായി വരുമ്പോൾ അവൻ്റെ അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഇന്ന് തന്നെ മടങ്ങിപ്പോവുകയാണ് ഞാൻ അങ്ങനെ ഒരു കത്തെഴുതരുതായിരുന്നു എന്ന് പിന്നീട് വിചാരിച്ചു ജീവിതകാലം മുഴുവൻ ചന്ദ്രനെ പറ്റിയുള്ള ഉറച്ച വിശ്വാസവുമായി ഭാമ ജീവിച്ചുകൊള്ളുമായിരുന്നു
മണിയെ കണ്ടതും ആ കത്ത് വായിച്ചതും എനിക്ക് വല്ലാത്ത ഞെട്ടലുണ്ടാക്കി. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹൃദയം ശാന്തമാണ്. ചെറിയ ഓളം പോലും ഇല്ലാത്ത തടാകം പോലെ ശാന്തം. ചന്ദ്രൻ നമ്മളോട് രണ്ടുപേരോടും ചതിവ് ചെയ്തിട്ടുണ്ട്. ആ എഴുത്തിൽ എഴുതിയിരുന്നതാണ് ശരി. ചന്ദ്രേട്ടൻ ഏറ്റവും ഹൃദയാലുവും നല്ലവനും കൂടിയായിരുന്നു. അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിക്കാൻ അനുവാദം ചോദിക്കാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലല്ലോ. ഞാനുമായി പരിചയപ്പെട്ട ശേഷം അദ്ദേഹം വളരെയേറെ മനോവേദന അനുഭവിച്ചിരിക്കണം. ഭാമിക്കിപ്പോൾ എന്നോട് വിരോധം തോന്നുന്നുണ്ടോ? കനകത്തെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. എന്റെ ജീവിതത്തിൽ കനകത്തെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാനെല്ലാം തുറന്നറിയിച്ചത് ഭാമ ഇനിയെങ്കിലും ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ എന്ന് കരുതിയാണ്. പുതിയൊരു ജീവിതം തുടങ്ങുമോ ഈ വയസ്സുകാലത്തോ? ഇന്നലെ എനിക്കൊരു ചെറിയ അസുഖമുണ്ടായി, അതാണ് പെട്ടെന്ന് പോയത്. മണിയോടൊന്നും ഒളിച്ചു വെക്കണ്ട, അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അവനെ ഞാൻ എല്ലാം അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ മണിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനിമേൽ രണ്ടമ്മമാരുണ്ടെന്ന് വിചാരിക്കണം. നിശ്ചയമായും. അപ്പോൾ ഞാനൊരു സമ്മാനം തന്നാൽ സ്വീകരിക്കുമോ? സ്വീകരിക്കും. മോന്റെ അച്ഛൻ എന്റെ വിരലിൽ ഇട്ടതാണ് ഈ മോതിരം. ഞാനിത് മോന് തരുന്നു. മോനെ, 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 എന്റെ മോനെ, മോനെ.